ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമുക്കിന്നൊരു കിട് ദോശ ഉണ്ടാക്കിയാലോ. അപ്പോൾ നമുക്ക് ദോശ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാൻ ഷാഹുൽ ജൂലീസ് ഡയറിയിലേക്ക് സ്വാഗതം. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ പച്ചരി എടുക്കുന്നുണ്ട്. ഒരു അരക്കപ്പ്, അരക്കപ്പ് എന്ന് പറയുമ്പോൾ 125 ml ആണ് കേട്ടോ. 125 ml പച്ചരി എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരു 125 ml നമ്മൾ നമ്മുടെ കയ്യിൽ ഇഡ്ലി റൈസ് ഉണ്ടെങ്കിൽ അതെടുക്കാം. അതല്ലെങ്കിൽ നമ്മുടെ ബസ്മതി റൈസോ എന്താണെങ്കിലും, ഞാനിവിടെ ഇപ്പോൾ സാധാരണ ചോറ് വെക്കുന്നത് ബസ്മതി റൈസാണ്, അതുകൊണ്ട് അത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും ഒരു അരക്കപ്പ് ഇട്ട് കൊടുക്കാം. കറക്റ്റായിട്ട് അരക്കപ്പ് തന്നെ നമ്മൾ ഇടുന്ന ഓരോ സാധനം കറക്റ്റ് മെഷർമെൻറ്റ് നോക്കണം നിങ്ങൾ കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ കറക്റ്റായിട്ടുള്ള ദോശ കിട്ടുള്ളൂ. ഇത് നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാം. ഈ രണ്ടരിയും നമുക്ക് വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം വേറൊരു പാത്രം എടുത്തിട്ട് നമുക്കതിനകത്തേക്ക് നമ്മൾ ഉഴുന്ന് പരിപ്പ്, ഉഴുന്ന് പരിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏകദേശം ഒരു 80 ml ആണ് എടുക്കുന്നത് കേട്ടോ. അതായത് കപ്പ് എടുക്കുകയാണെങ്കിൽ 1/3 കപ്പ് എടുക്കുക, അതിൽ ഉഴുന്ന് പരിപ്പ് എടുക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് 1/4 കപ്പ് എടുത്തിട്ട് 60 ml ചന്നാദാലാണ് എടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ചെറുപയർ പരിപ്പും അതേ കപ്പിൽ തന്നെ 60 ml എടുക്കുക. അതിനുശേഷം നമ്മളിവിടെ മസൂർ ദാലാണ് എടുക്കുന്നത്, അതും 60 ml ആണ് 1/4 കപ്പിൽ. നിങ്ങളുടെ കയ്യിൽ ഇനിയിപ്പം നമ്മുടെ സാമ്പാർ പരിപ്പ് ഉണ്ടെങ്കിൽ അത് ഇടാം കേട്ടോ. ഇതിന് പകരമായിട്ട് ഞാനിവിടെ സാധാരണ സാമ്പാറിനും ഈ പരിപ്പാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് അത് ഇട്ടത്. ഇനി നമുക്ക് 1 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഇനി ഈ ഉലുവയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് വെള്ളം ഒഴിച്ച് വെച്ച് കുതിരാനായിട്ട് വെക്കാം. നമുക്ക് ഇതൊന്ന് പൊതിർത്തെടുത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 3 മണിക്കൂറോളം ഇതും മാറ്റി വെക്കണം. അതുപോലെ തന്നെ നമ്മുടെ അരി ഉണ്ടല്ലോ, അരി ഒന്ന് വാഷ് ചെയ്തിട്ട് അതും നമുക്ക് വെള്ളമൊഴിച്ച് വെക്കണം. അപ്പോൾ ഞാനിപ്പോൾ അരി വാഷ് ചെയ്ത് കൊടുത്താണ് അതും നമ്മൾ വെള്ളമൊഴിച്ചിട്ട് വെക്കുന്നുണ്ട്. ഇനി ഒരു 3 മണിക്കൂറിന് ശേഷം നമുക്കിത് അരച്ചെടുക്കണം. അതിന് മുമ്പ് നമുക്ക് കുറച്ച് വറ്റൽമുളക് എരിവിനായിട്ട് ഒരു 5-6 വറ്റൽമുളക് എടുത്തിട്ട് നമുക്ക് ഈ കഴുകി ഒഴിച്ച് വെച്ചിട്ടുള്ള കുതിരാൻ വെച്ചിട്ടുള്ള റൈസിൻ്റെ ആ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇനിയിപ്പോൾ ഏകദേശം 3 മണിക്കൂറൊക്കെ ആയിട്ടോ. ഞാൻ ഇതെടുക്കുകയാണ്, എടുത്തതിന് അരച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഈ പിന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ റൈസും അതുപോലെ തന്നെ മുളകും എല്ലാം കൂടി ഇട്ട് കുറച്ച് വെള്ളം ചേർത്ത്, ഒത്തിരി വെള്ളം ഒഴിക്കരുത്, കാരണം പ്രത്യേകിച്ച് റൈസ് നമ്മൾ അരക്കുന്ന സമയത്ത് വെള്ളം വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി. ഇത് ഇത്രയും ചേർത്താൽ മാത്രം മതി നമുക്ക് നന്നായിട്ട് അരഞ്ഞു കിട്ടും അത്. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ റൈസ് അരഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള നമ്മുടെ പരിപ്പുകളുണ്ടല്ലോ, നമ്മുടെ ഉഴുന്ന് പരിപ്പ്, പിന്നെ നമ്മുടെ ചെറുപയർ പരിപ്പ്, അതുപോലെ തന്നെ നമ്മുടെ ചന്നാദാല്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്ന് അരച്ചെടുക്കാം. അത് നമുക്ക് നമ്മൾ നേരത്തെ അരച്ച റൈസിൻ്റെ ബാറ്ററുണ്ടല്ലോ, ആ ബാറ്ററിലോട്ട് നമുക്ക് ഇതും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ബാക്കിയുള്ള ഇതും കൂടെ അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒന്നിച്ച് ഒരു പാത്രത്തിൽ വെച്ച് യോജിപ്പിക്കാം. ഇതേ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് അരച്ചെടുത്താൽ കിട്ടും. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ദോശ തന്നെയാണ്. ഇപ്പോൾ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ സാധാരണ എടുത്തു വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കുറച്ചുകൂടെ പൊന്തി വരും, അപ്പോഴും നല്ല സൂപ്പറായിട്ടുള്ള ദോശ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിക്കാനായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ കുറച്ചൊരു പാത്രത്തിലേക്ക് എടുക്കുന്നുണ്ട്, കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം കണ്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ അരച്ച ഉടനെ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിക്കുകയാണ്. ഞാൻ ബാക്കിയുള്ള മാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതും നമുക്ക് പിന്നെ 3-4 മണിക്കൂറിന് ശേഷമോ അതല്ലെങ്കിൽ ഓവർനൈറ്റിന് ശേഷമോ നമുക്ക് മോർണിംഗിലൊക്കെ ഉണ്ടാക്കാനും പറ്റുന്നതാണ്. നമ്മൾ പാൻ അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് എണ്ണ തൂവി കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ദോശ മാവ് എടുത്ത് ഇങ്ങനെ വളരെ സാധാരണയായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ദോശ പോലെ തന്നെ ഒഴിച്ചതിന് ശേഷം ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുക കേട്ടോ. കണ്ടോ, നമ്മുടെ ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റ് ആവണമെങ്കിൽ നമ്മൾ കറക്റ്റ് അളവിൽ സാധനങ്ങൾ എടുക്കണം. എന്നാൽ തന്നെ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പല പ്രശ്നങ്ങളും വരും. ഇനി നമുക്കിതിങ്ങനെ ഏകദേശം ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് പശുവിൻ നെയ്യ് ചേർത്ത് കൊടുക്കുക. അത് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം, കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചേർത്തോ, അവരെന്തായാലും കറികളൊന്നും ഇല്ലാതെ തന്നെ ഇത് കഴിച്ചോളും. ഇതോ അടിയിലൊന്നും പിടിക്കാതെ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. കാരണം ഒത്തിരി നമ്മൾ പരിപ്പുവർഗ്ഗങ്ങൾ ചേർത്തതല്ല, ഒന്ന് പശപ്പശപ്പ് ഉണ്ടാകും. അപ്പോൾ അതൊന്ന് പോകാനായിട്ട് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുത്ത് ഇങ്ങനെ ചൂടോടെ തന്നെ എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഇതൊരു കിഡ് ദോശ തന്നെയാണ് കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണേ കണ്ടോ. നമ്മളിവിടെ അടിപൊളി ദോശയാണ് കിട്ടിയിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഇത് മാത്രം മതി, കറിയൊന്നും ആവശ്യമില്ല. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒന്നും ആവശ്യമില്ല. വേണമെങ്കിൽ സാധാ ചട്നിയോ ഒരു സാമ്പാറോ ഉണ്ടായാൽ മാത്രം മതി. ഞാനിപ്പോൾ ഒരു സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. വളരെ ബിഗിനേഴ്സിനും ബാച്ചിലേഴ്സിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സിമ്പിൾ സാമ്പാറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് പിന്നീട് കാണിച്ചു തരാം കേട്ടോ. ഞാനിത് വീഡിയോ എടുത്തിട്ടുണ്ട്. ഈ സാമ്പാറിൻ്റെ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് എന്തായാലും അത് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല സൂപ്പർ
സൂപ്പർ ഒരു കോമ്പിനേഷനാണ് സാമ്പാറും ഈ ഒരു ദോശയും. അതുപോലെ തന്നെ നോർമൽ ചമ്മന്തി ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. കണ്ടോ, നല്ല സ്മൂത്ത് ആയിട്ടുള്ള ദോശയാണ്. അപ്പോൾ ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ എന്നെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്, കമൻസൊക്കെ എന്നോട് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കണ്ടോ, നല്ല സൂപ്പർ ദോശയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.